നമ്മുടെയൊക്കെ സാമൂഹ്യ ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയിലും എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ റിസോഴ്സ് നമുക്ക് കണ്ടൻറ്റ് ഫുള്ളാക്കാൻ സാധിക്കുമോ അത്രയും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമുക്ക് റിസോഴ്സ്ഫുള്ളാക്കാൻ സാധിക്കണം. നമ്മുടെ പ്രസൻസ് കൊണ്ട്, നമ്മുടെ ഒരു സഹായം കൊണ്ട് അവരുടെ സ്കില്ലും അവരുടെ ക്വാളിറ്റീസും അവരുടെ ലൈഫ് ഹാപ്പിനെസ്സും എല്ലാം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മളൊരു സാമൂഹ്യ ബാധ്യത നിറവേറ്റുന്ന ആളായിട്ട് മാറുന്നത്. ഇന്ന് നമുക്കറിയാം ഒരുപാട് മൈക്രോ ലെവലിലുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഉള്ളത്. അവിടെ വേണ്ടത്ര ഇമോഷണൽ കെയർ കിട്ടുന്നില്ല, വേണ്ടത്ര ഒരു ടച്ച് കിട്ടുന്നില്ല, വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. അണ്ണെസസറി ആയിട്ടുള്ള ഒരുപാട് കോമ്പറ്റീഷനും അണ്ണെസസറി ആയിട്ടുള്ള ഒരുപാട് കമ്പാരിസണും ഓരോ വ്യക്തിയും സ്വയം തന്നെ മറ്റുള്ള ആളുകളൊക്കെയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് പല ആളുകൾക്കും ഇടയിലുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരുപക്ഷേ എൻ്റെയും നിങ്ങളുടെയൊക്കെ ഡ്യൂട്ടി, നമ്മുടെ ചുമതല എന്താണ്? ഒരു വ്യക്തി, അത് നമ്മൾ തീർത്തും അപരിചിതനായ ഒരാളാണെങ്കിൽ പോലും, അയാളുടെ ലൈഫിലോട്ട് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കലാണ്. ഒരിക്കൽ APJ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു രീതി നിങ്ങൾക്ക് എപ്പോഴും എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, ഏതൊരു വ്യക്തിയെ കണ്ടാലും ഐ തിങ്ക് വാട്ട് ഐ ക്യാൻ പ്രൊവൈഡ് ടു ഹീം, വാട്ട് ഐ ക്യാൻ ഗിവ് ടു ഹീം, ആ വ്യക്തിക്ക് എനിക്ക് നൽകാൻ എൻ്റെ അടുത്ത് എന്തുണ്ട് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നതുപോലെ നമുക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കണം. മറ്റുള്ള ആളുകളുടെ അടുത്ത് നമുക്ക് എന്ത് ഇങ്ങനെ എടുക്കാനുണ്ട് എന്നുള്ള ചിന്തയിലോട്ട് പലപ്പോഴും ആളുകൾ മാറിപ്പോകുന്നുണ്ട്. പകരം നമുക്ക് എന്ത് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, നമുക്ക് എന്താണ് അദ്ദേഹത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ളത് എന്നുള്ള ഒരു ചിന്താഗതി, ആ രൂപത്തിലുള്ള ഒരു 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 പാറ്റേൺ ഓഫ് തോട്ട് പ്രോസസ്സിലോട്ട് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് ആളുകൾക്ക് സാന്ത്വനം കൊടുക്കാനും സ്പർശനം കൊടുക്കാനും എംപതി കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഏനോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഡോക്ടർ അല്ല, അല്ലേ? ഒരു പ്രഗത്ഭനായ ഒരു നല്ലൊരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നല്ലൊരു എൻ്റർപ്രണർ ആണെന്ന് കരുതിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണമെങ്കിൽ ആ എൻ്റർപ്രണർ മാത്രം വിചാരിച്ചാൽ പോരാ, ഒരു കൂട്ടം ആളുകളാണ്. എന്നതുപോലെ ഈ സമൂഹം എന്നുള്ളത് ഒരു നമ്മൾ നമുക്ക് നമ്മുടെ മാത്രം കാര്യം ആലോചിച്ച് നടക്കേണ്ടതല്ല, നമ്മളതിലൊരു ഭാഗമാണ്. ഒരു പക്ഷേ നമ്മളൊരു പ്രഗത്ഭനായ ആളോ ഒരു പ്രശസ്തനായ ആളോ ഒരു നല്ല ലീഡറോ ഒക്കെ ആയിരിക്കാം, പക്ഷേ നമ്മുടെ ആ ക്വാളിറ്റിയിലോട്ട് അതിൻ്റെ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ആളുകളെ സഹായിക്കാനും ആളുകൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാനും നോക്കണം. നമ്മുടെ ലൈഫ് നമുക്ക് ഡേ ടു ഡേ ലൈഫ് ഒന്നും എടുത്തു പരിശോധിച്ചാൽ തന്നെ കാണാൻ പറ്റും. ഒരു പക്ഷേ ദമ്പതികൾക്കിടയിലൊക്കെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണ് എൻ്റെ വൈഫിന് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക, അദ്ദേഹത്തിൻ്റെ ലൈഫിനൊരു ക്വാളിറ്റി ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടി എനിക്ക് എന്ത് ആഡ് ചെയ്യാൻ സാധിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യം എൻ്റെ ഭാര്യ പറഞ്ഞിട്ട് ഞാനത് മുഖവിലേക്ക് എടുക്കാതിരിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചില മിക്ക ലേഡീസും ഇപ്പോൾ നാട്ടിലൊക്കെ കാണാം, അവർ സ്കൂട്ടർ ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, ഇതൊക്കെ പലരുടെയും ആഗ്രഹമാണ്. പല സ്ത്രീകളും ഇത് ഉള്ളിൽ ഒതുക്കി നടക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. സോ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഓരോ വ്യക്തിയിലും എന്തെങ്കിലും സംതിങ് ഇഫ് യു ക്യാൻ കോൺട്രിബ്യൂട്ട് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് യു ക്യാൻ ഡു. സീ യു നെക്സ്റ്റ് ടൈം.